അസ്സലാമു അലൈക്കും വാർഹമുല്ലാഹി വബറകാത്ത് അലഹമുല്ല ഹംദൻ കസീറൻ തൊയ്യീബൻ മുബാറക്കൻ ഫി സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ സഹോദരങ്ങളെ എന്താ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ആദ്യം ഉണ്ടാകേണ്ടത് അതാണ് മഹാന നബിക്കരം സാഹു വലൈഹി ഈ ഒരു വചനത്തിലൂടെ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നത് അന്ന നബിയ സലാഹു വസല്ലമ വസല്ല ുംഹും എൻ്റെ ഉമ്മത്തിൽ എൻ്റെ സമുദായത്തിൽ നിന്ന് ഏത് കാലഘട്ടത്തിലും ഏത് പ്രതിസന്ധിയിലും പ്രയാസങ്ങളിലും പ്രതിരോധങ്ങളിലും ഉപരോധങ്ങൾ ഉപരോധങ്ങളേർപ്പെടുത്തുമ്പോഴൊക്കെയും സഖ്യത്തിൽ ഉറച്ചു നിൽക്കുന്ന ആദർശത്തിൽ കഠിച്ചു പിടിച്ച് നിൽക്കുന്ന ഒരു വിഭാഗമാളുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും അവർ ഹക്കിലായിരിക്കെ അവരുടെ ആദർശത്തിൽ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കെ അള്ളാഹുവിൻ്റെ വിധി അവരിലേക്ക് വന്നെത്തും എന്ന് പറഞ്ഞാൽ മരണം അവരെ ബാധിക്കും അതുതന്നെയാണ് വിശുദ്ധ ഖുർആാനും വളരെ കൃത്യമായി പഠിപ്പിച്ചത് ഇന്നല്ലതീനക്കാലു റബ്ബുനല്ല ഞങ്ങളുടെ റബ്ബ് രക്ഷിതാവ് അള്ളാഹുവാണ് എന്നവർ പറയും അങ്ങനെ പറഞ്ഞാൽ മാത്രം പോരാ കാമോ ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയിലും പ്രയാസങ്ങളിലും വേദനകളിലും പ്രശ്നങ്ങളിലും ആദർശത്തിൽ ഉറച്ചു നിൽക്കുന്നവരായിരിക്കും അത്തരത്തിലുള്ള ആളുകൾക്ക അല്ലാ തഹാഫുസനു അങ്ങനെ മലക്കുകൾ അവരിലേക്ക് ഇറങ്ങി വരും ഏത് രൂപത്തിൽ അവരോട് സലാമത്തുകൾ പറഞ്ഞുകൊണ്ട് അല്ലാ തഹാഫു വലാ തഹസ്സൻ നിങ്ങൾ ഭയപ്പെടുകയോ വ്യസനിക്കുകയോ ചെയ്യേണ്ടതില്ല കാരണം സന്തോഷമായി അറിയിച്ചിട്ടുള്ള വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്വർഗത്തെക്കുറിച്ച് ഓർത്തുകൊണ്ട് നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക എന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു അവരെ വഞ്ചിക്കുന്നവരുടെയോ അവരോട് എതിരാകുന്നവരുടെയോ ഉപദ്രവങ്ങൾ അവരെ ഒരു നിലക്കും അലോസരപ്പെടുത്തുകയില്ല വേദനിപ്പിക്കുകയില്ല പ്രയാസപ്പെടുത്തുകയില്ല ആശങ്കപ്പെടുത്തുകയില്ല എന്ന് മഹാന വിക്രം സലാഹു അല്ലെ വസ്ലം പഠിപ്പിക്കും അവർക്കറിയാം ഞാൻ ഈ ആദർശം സ്വീകരിക്കുന്നതിലൂടെ ഈ വിശ്വാസം കാത്തു സൂക്ഷിക്കുന്നതിലൂടെ അതനുസരിച്ചുകൊണ്ട് എൻ്റെ ജീവിതത്തെയും കർമ്മങ്ങളെയും ഇബാദാത്തുകളെയും ക്രമപ്പെടുത്തുന്നതിലൂടെ ചിട്ടപ്പെടുത്തി എടുക്കുന്നതിലൂടെ ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉണ്ടാകും പരിഹാസങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരും ആളുകൾ എന്നെ ഒറ്റപ്പെടുത്തും എന്നൊക്കെ ഈ മനുഷ്യനറിയാം ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ ആദർശത്തിൽ ഉറച്ചു നിൽക്കുന്നത് അതുകൊണ്ട് സഹോദരങ്ങളെ ആദ്യം നമ്മൾ ശരിപ്പെടുത്തേണ്ടത് നമ്മുടെ ഈമാനിനെ നമ്മുടെ ആദർശത്തെ ആയിരിക്കണം മഹാന നബിക്കാഹു അലൈഹി വസ്ലം പഠിപ്പിച്ച ആ ഒരു വിഭാഗത്തിൽ ഏത് പ്രതിസന്ധികൾ തരണം ചെയ്യാനും കഴിവുള്ള ആ ഒരു ഉമ്മത്തിൽ ഉമ്മത്തിലല്ലവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുബേ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും നീ നേരത്തെ തിരിച്ചു വിളിച്ച ഞങ്ങളുടെ മാതാപിതാക്കൾ സഹോദരങ്ങൾ കൂട്ടുകുടുംബങ്ങൾ ആദർശ ബന്ധുക്കൾ നേതാക്കന്മാർ പണ്ഡിതന്മാർ പ്രബോധകന്മാർ ഓൺലൈൻ ദായിമാരായ സഹോദരങ്ങൾ അവരുടെ എല്ലാവരുടെയും കബരിടങ്ങൾ വിശാലമാക്കി പ്രകാശം വരുത്തി അവരെ എല്ലാവരെയും ജന്നാഹത്തിൽ ഫിർദൌസിൽ ഉൾപ്പെടുത്തി നീ അനുഗ്രഹിക്കണേ അറഭേം അള്ളാഹുബേ നിന്റെ ദീനിൻ്റെ പ്രചാരണത്തിന് വേണ്ടി രാപ്പകലുകൾ വ്യത്യാസമില്ലാതെ പ്രബോധന രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ആദരണരായ പ്രിയപ്പെട്ട നേതാക്കന്മാർ പണ്ഡിതന്മാർ പ്രബോധകന്മാർ ആദർശ ബന്ധുക്കൾ ഓൺലൈൻ ദാമാരായ സഹോദരങ്ങൾ അവരുടെ എല്ലാവരുടെയും പ്രവർത്തനങ്ങൾ മബറൂറും മക്ബൂലുമായി നിസ്വീകരിക്കണേ അർഭയം ആരാരും സഹായിക്കാനില്ലാത്ത സന്നധിയിൽ അവരുടെ പ്രവർത്തനങ്ങളും നെയ്യത്തുകളും നീ സ്വീകരിക്കണേ റബ്ബേ അള്ളാഹവേ പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പാൻ അനാഥകളുടെയും അഗതികളുടെയും വിധവകൾക്കും ആശ്വാസവും സമാധാനവും പ്രതീക്ഷയും സഹായവും നൽകാൻ കഴിയുന്ന സഹോദരങ്ങൾ അള്ളാഹുവേ അവരുടെ എല്ലാ നിയ്യത്തുകളും നീയത്തുകളും അമൽസ്വാലിഹാത്തുകളും അബാദാത്തുകളും സ്വനാത്തുകളും പരലോക വിജയത്തിനുള്ള വിഭവങ്ങളായി മബറൂറും മക്കബൂലുമായി നീ സ്വീകരിക്കണേ റബ്ബേ അള്ളാഹുവേ അവരുടെ ജീവിതത്തിലും അവരുടെ കുടുംബത്തിലും ഐഷത്തിലും റിസുക്കിലും കച്ചവട മാർഗങ്ങളിലും നിന്നിൽ നിന്നുമുള്ള ഹൈറും ബറുക്കത്തും ും ചുരിഞ്ഞുകൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബേ ആമീൻ അസ്സലാമു അലൈക്കും വരഹമി വാ